അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മെറ്റൽ ആണെങ്കിൽ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിയാക്ടിവിറ്റി, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലോ റിയാക്ടിവിറ്റി. നോൺ മെറ്റൽ നേരെ തിരിച്ച്, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹൈ റിയാക്ടിവിറ്റി, ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലോ റിയാക്ടിവിറ്റി. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടു ഫൈൻഡ് റിഡ്യൂസിംഗ് ആൻഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഇൻ എ റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു ഒരു റെഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ ഉണ്ടാവും, റിഡക്ഷൻ ഉണ്ടാവും, അതാണല്ലോ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കുക. അതേസമയം തന്നെ ഈ റെഡോക്സ് റിയാക്ഷനിൽ ഇലക്ട്രോൺ കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അതിനെ നമ്മൾ റിഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയുക. ഇലക്ട്രോൺ ഒരു റെഡോക്സ് റിയാക്ഷനിൽ ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ള, ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു മെറ്റൽ ഉണ്ടാവും, അതിനെ നമ്മൾ റിഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. അതേപോലെ ഇലക്ട്രോൺ സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളുണ്ടാവും, അതിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷനിൽ അവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന ആരാണ്? സിങ്ക് ആണ്. അതുകൊണ്ട് സിങ്കിനെ റിഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയാം, ഓക്സിഡൈസിങ് ഏജന്റ് എന്നല്ല. ദ സബ്സ്റ്റൻസ് വിച്ച് ഗിവ്സ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡ്യൂസിങ് ഏജന്റ്. കോപ്പർ 2+ അയോൺ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. കാരണം കോപ്പർ 2 അയോൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് അതിന് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദറ്റ് ടു ഫൈൻഡ് റിഡ്യൂസിങ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ എ റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ, മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ഹാസ് റിഡ്യൂസിങ് ഏജന്റ് ആൻഡ് മെറ്റൽ വിത്ത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ഹാസ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലാണ്, അല്ലെങ്കിൽ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡാണ് എന്ത് റിഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുക. കാരണം എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ കഴിവ് ആർക്കാണുള്ളത്? ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലിനാണ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് റിഡ്യൂസിങ് ഏജന്റ് ആൻഡ് മെറ്റൽ വിത്ത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പം നോക്കിയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുകയാണെങ്കിൽ അല്ലേ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ നോക്കിയാളെ ഇതിൽ ഏറ്റവും നല്ല റിഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും? ലിറ്റിയം ആയിരിക്കും. കാരണം ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഹൈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെട്ടെന്ന് വിട്ടുകൊടുക്കും കേട്ടോ. അപ്പോൾ റിഡ്യൂസിങ് ഏജന്റ് കാരണം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല റിഡ്യൂസിങ് ഏജന്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിയം. താഴോട്ട് പോകും തോറും അതിൻ്റെ കഴിവ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇപ്പോൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കുക, ലിറ്റിയം ഇലക്ട്രോണും തന്ന് പൊട്ടാസ്യം ഇലക്ട്രോണും തന്ന് ആരാണ് ഗുഡ് റിഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ഏതാണോ രണ്ടെണ്ണം തരും, അതിൽ ഏറ്റവും കുറവുള്ളത് റിഡ്യൂസിങ് ഏജന്റ് ആക്ട് ചെയ്യും. ഇത് അതിനായിട്ട് കുറച്ച് കൂടുതൽ, അതുകൊണ്ട് ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആക്ട് ചെയ്യും കേട്ടോ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നേരെ തിരിച്ച്, ഇലക്ട്രോൺ സ്വീകരിക്കുന്നവരാണ് കേട്ടോ. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ് ആവും കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് റിഡ്യൂസിങ് ഏജന്റ് ആൻഡ് മെറ്റൽ വിത്ത് ഹയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് എപ്പോഴും ഇപ്പോൾ 2 ഇലക്ട്രോൺ തരും, അല്ലെങ്കിൽ 2 മെറ്റൽ തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ലോ ഇതിൽ ഏതാണ് റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും, ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും എന്ത് ചെയ്യുക? റിഡ്യൂസിങ് ഏജന്റ് ആക്ട് ചെയ്യുക. ഹയർ റിഡക്ഷൻ ഹയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഈ ഓർഡർ നമ്മൾ പഠിക്കണം എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഓർഡർ എന്നാൽ ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് മോർ റിയാക്റ്റീവായ മെറ്റൽ, ഏതാണ് മോർ റിയാക്റ്റീവായ നോൺ മെറ്റൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ വാല്യൂ പഠിക്കണം,
ആ മെറ്റൽ ഓർഡറും പഠിക്കണം. ഓക്കെ. നീഡ് ടു ഫൈൻഡ് ആനോഡ് ആൻഡ് കാഥോഡ് ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക, ഏതാണ് കാഥോഡായി ആക്ട് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇപ്പം ഡാനിയൽ സെല്ലിൽ സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. കോപ്പർ ഇലക്ട്രോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സിങ്ക് ഇലക്ട്രോഡിനെ നിന്ന് നോക്കുക. അപ്പോൾ അയിമ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അയിമ നോക്കാതെ തന്നെ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും, നമ്മൾ സാധാരണ സിങ്ക് ഇലക്ട്രോഡും ഉണ്ടാക്കും കോപ്പർ ഇലക്ട്രോഡും ഉണ്ടാക്കും, എന്നിട്ട് വോൾട്ട്മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഓക്സിഡേഷൻ നടന്നത്, റിഡക്ഷൻ നടന്നതെന്ന് പറയാൻ പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനിലെ നേരെ ഓപ്പോസിറ്റ് ആണ് വോൾട്ട് മീറ്ററിൻ്റെ നീഡിൽ മൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതെ ഇതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് മെറ്റൽ വിത്ത് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് കാഥോഡ്. എപ്പോഴും ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്ത് ആനോഡായി ആക്ട് ചെയ്യുക. അതെന്താ കാരണം? ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷനാണ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. അപ്പൊ ആനോഡിൽ എന്താ ഓക്സിഡേഷൻ എല്ലാം നടക്കുക? അപ്പൊ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽ ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോഡ് ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡ് അല്ലെങ്കിൽ മെറ്റൽ ആയിരിക്കും കാഥോഡായിട്ട് ആക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽ ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. അപ്പം നോക്കി നിങ്ങൾ സിംഗിൾ ഡാനിയൽ സെല്ലിൽ ഏതാണ്? ഇതാണ് സിംഗിൾ ഇലക്ട്രോഡ്. സിംഗിൾ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? -7.6 കേട്ടോ. കോപ്പറിൻ്റെ എത്രയാണ്? 0.34 വോൾട്ട്. 3.4. അപ്പം ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിന് ആർക്കാണ് ഉള്ളത്? അതിന്. അപ്പം സിങ്കിൻ്റെ എത്രയാണ്? -ആണ്. അപ്പം വളരെ കുറവാണ്. അപ്പം ഇതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. കാരണം ഇതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക കേട്ടോ. ഇത് കാഥോഡായി ആക്ട് ചെയ്യും, കാരണം ഇതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതായത് ഇവിടെ റിഡക്ഷനാണ് നടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പറയുന്നത് സിംഗിൾ ഓക്സിഡേഷൻ നടക്കും, കോപ്പറിൽ റിഡക്ഷൻ നടക്കും എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ലോ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള സിങ്ക് ആനോഡായി ആക്ട് ചെയ്യും, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള കോപ്പർ കാഥോഡായി ആക്ട് ചെയ്യും. ഇനി ലിത്തിയം കാൽസ്യം സെല്ല എന്ന് ചോദിക്കുക. ലിത്തിയം കാൽസ്യം സെൽ ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? ലിത്തിയം ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ കുറവാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ലിത്തിയം മഗ്നീഷ്യം സെല്ലാണെങ്കിൽ ലിത്തിയത്തിൽ ലിത്തിയം ആനോഡായി ആക്ട് ചെയ്യും, മഗ്നീഷ്യം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലിത്തിയത്തിനായിട്ടും കൂടുതലുള്ള മഗ്നീഷ്യം കാഥോഡായി ആക്ട് ചെയ്യും. ഇതേപോലെ ഏത് സെല്ലും, ഇപ്പം നമ്മുടെ മൊബൈലിലുള്ള സെല്ലൊക്കെ അല്ലേ, അതിന് ലിത്തിയം അലൂമിനിയം സെല്ലോ അയൺ കോപ്പർ സെല്ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഏതാണ് ആനോഡ് കാഥോഡ് എന്ന് ഇതിലുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളതായിരിക്കും എന്ത്? ആനോഡായി ആക്ട് ചെയ്യുക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതായിരിക്കും എന്ത് ചെയ്യുക? കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. ഇനി ടു പ്രഡിക്റ്റ് വെദർ എ മെറ്റൽ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം മേൻ അക്വസ് ആസിഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ നോക്കി നിങ്ങൾ, ഇപ്പം നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അക്വസ് ആസിഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് ഒരു ബീക്കർ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക ഒരു ബീക്കറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ ഏതെടുത്തല്ല, എന്നിട്ട് നിങ്ങൾ ചില മെറ്റൽ അതിലിടുക. അപ്പം ചില മെറ്റൽ ഇടുമ്പോൾ അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരും കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരും. അപ്പോൾ എപ്പോഴാണ് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരിക? അപ്പോൾ സോഡിയം നമ്മൾ എച്ച് സി എല്ലിൽ ഇട്ടതുകൊണ്ട് സോഡിയം എന്താ ചെയ്യുക? എച്ച് സി എല്ലിൽ എന്താണുള്ളത്? H+ ആണ്. അതായത് H+ ആണ് ഹൈഡ്രജൻ. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാം. ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിക്ക് നമ്മൾ സോഡിയം ഇടുമ്പോൾ സോഡിയത്തിന് എന്താ സംഭവിക്കുക? ഓക്സിഡേഷനാണ് സംഭവിക്കുക. കാരണം എന്താണ്? സോഡിയം നോക്കി നിങ്ങൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്,
ഹൈഡ്രജൻ്റെ എത്രയാണ്? സീറോ ആണ്. എച്ച് പ്ലസിൻ്റെയും എച്ചിൻ്റെയും ഒക്കെ എത്രയാണ്? സീറോ. സോഡിയത്തിൻ്റെ എത്രയാണ്? മൈനസ് ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവല്ല, കൂടുതലല്ല, കുറവാണ് അല്ലേ. അപ്പം സോഡിയത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, അതുകൊണ്ട് അതിനെന്താ നടക്കുക? ഓക്സിഡേഷനാണ്. ഹൈഡ്രജനിൽ എന്തായിരിക്കും നടക്കുക? റിഡക്ഷൻ. ഒന്നിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ മറ്റേതിൽ റിഡക്ഷൻ ആണ് നടക്കുക. അപ്പം നമ്മൾ സോഡിയം എച്ച് സി എല്ലിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സോഡിയം മാറ്റം ഇലക്ട്രോണുകളെ എച്ച് സി എല്ലെ എച്ച് പ്ലസ്സിന് കൊടുക്കും. അപ്പം എച്ച് പ്ലസ് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എച്ച് ആയി മാറും. പക്ഷേ എച്ച് വെള്ളത്തിൽ നിൽക്കൂല. രണ്ട് എച്ച് ഉണ്ടെങ്കിൽ എച്ച് പറഞ്ഞാൽ ഡയാറ്റോമിക് മോളിക്യൂൾ എന്നാണ് പറയുക. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യുക? നമ്മൾ വെള്ളത്തിലോട്ട് സോഡിയം ഇടുമ്പോൾ, സോഡിയം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നുമല്ല, കോടിക്കണക്കിന് മില്യൺ ട്രില്യൺ അല്ല, ചെറിയ ഒരു കഷ്ണത്തിൽ തന്നെ കോടിക്കണക്കിന് സോഡിയം ഉണ്ടാവും. അപ്പോൾ ഈ സോഡിയം ഒന്നായിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടു കൊടുക്കും. ആർക്ക്? വെള്ളത്തിലുള്ള എച്ച് പ്ലസ്. അപ്പോൾ എച്ച് പ്ലസ്സുകൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട്, അപ്പം ഒരു എച്ച് എച്ച് പ്ലസ് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എച്ച് ആയി മാറും. അടുത്ത എച്ച് പ്ലസ്സും ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എച്ച് ആയി മാറും. എന്നിട്ട് രണ്ട് എച്ചും കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറും. അപ്പം നമ്മൾ എന്താണ് കാണുക? സോഡിയം വെള്ളത്തിക്കിടുമ്പം കത്തുകയാണ് ചെയ്യുന്നത്. എന്താ കത്താൻ കാരണം? സോഡിയം വെള്ളത്തിക്കിടുമ്പം സോഡിയത്തിൻ്റെ എനർജി കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും? സോഡിയം ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, അതിൻ്റെ കൂടെ ഹീറ്റ് എനർജി ഉണ്ടാവും. ഹീറ്റ് എനർജി, ഹീറ്റ് എനർജി ഉണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പോൾ സോഡിയം വെള്ളത്തിലിടുമ്പോൾ ഇലക്ട്രോണും പുറത്തു വരും, എനർജിയും പുറത്തു വരും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ എച്ച് പ്ലസ് സ്വീകരിക്കും, എച്ച് സി എല്ലിലെ എച്ച് പ്ലസ് സ്വീകരിക്കും, അത് എച്ച് ആയി മാറും. അങ്ങനെ രണ്ട് എച്ച് ചേർന്നിട്ട് എച്ച് ടു ഗ്യാസ് ആയി മാറും. എച്ച് ടു ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഫ്യൂവൽ, നല്ലൊരു ഫ്യൂവലാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കത്തും, പെട്ടെന്ന് കത്തും ഹൈഡ്രജൻ കേട്ടോ. അപ്പോൾ ഹീറ്റ് എനർജി സോഡിയം വെള്ളത്തിലിടുമ്പം ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജിയും ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസും തമ്മിൽ കത്തു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവലാണ്, അപ്പോൾ കത്തു, അതാണ് കത്തുന്നത്. അപ്പോൾ സോഡിയം വെള്ളത്തിലൊന്നായിട്ട് ഓടി നടന്നിട്ട് കത്തുകയാണ് ചെയ്യുക. സാധാരണ ലാബിൽ നമ്മൾ സോഡിയം ആസിഡിൽ ഇടാറില്ല. കാരണം എന്താണ്? ഇടുന്നതിന് മുമ്പ് തന്നെ അത് കത്തിപ്പോവും, ലാബിനെ കത്തിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഇടാറില്ല. നമ്മൾ വെള്ളത്തിലാണ് ഇടുന്നത്. വെള്ളത്തിൽ തന്നെ ചെറിയൊരു കഷ്ണം ഇടാൻ പാടുള്ളൂ കേട്ടോ. വെള്ളത്തിൽ തന്നെ ചെറിയൊരു കഷ്ണം ഇടാൻ പാടുള്ളൂ. വെള്ളത്തിൽ നമുക്കറിയാം കുറച്ച് എച്ച് പ്ലസ്സേ ഉള്ളൂ, കുറച്ച് എച്ച് പ്ലസ് അല്ലേ വെള്ളത്തിലുള്ളൂ. കാരണം വെള്ളം ന്യൂട്രലാണല്ലോ, കുറച്ച് എച്ച് പ്ലസ്സേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഹൈഡ്രജൻ ഗ്യാസേ ഉണ്ടാവുള്ളൂ. എന്നാലും എന്ത് ചെയ്യും? വെള്ളത്തിലിട്ടാൽ കത്തും. ആ ഹൈഡ്രജൻ തന്നെ കത്തും. എച്ച് സി എൽ അങ്ങനെയല്ല. 1000 HCl ഉണ്ടെങ്കിൽ 1000 H+ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉണ്ടാവും, അതൊക്കെ കത്തിപ്പോവും കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഹൈഡ്രജന് മുകളിലുള്ള ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഏത് മെറ്റലും ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. എന്താ കാരണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഹൈഡ്രജനും ടിന്നും ആണെന്ന് ചെയ്യുക. ടിന്നിന് ടിൻ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എച്ച് പ്ലസ്സിന് കൊടുക്കും. അപ്പം എച്ച് പ്ലസ് എച്ച് ആയി മാറും. പിന്നെ രണ്ട് എച്ച് കൂടി ചേർന്നിട്ട് എച്ച് ടു ആയി മാറും, ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറും. പിന്നെ ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ട് ഹീറ്റ് എനർജി ഉണ്ടാവും. ഹീറ്റ് എനർജി ഒന്നും ഇവിടെ നോക്കണ്ട, നമുക്ക് പറയാനുള്ളതാണ് സോഡിയം വെള്ളത്തിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പം ആസിഡിലെ എച്ച് പ്ലസ് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ വരും കേട്ടോ. കത്തുന്ന കാര്യം ഒന്നും ഇവിടെ പറയാം. അപ്പം ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഏത് മെറ്റലും ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഇനി ഹൈഡ്രജൻ്റെ താഴെയുള്ള ഏത് മെറ്റൽ ഇട്ട് കഴിഞ്ഞാലും വരുമില്ല കേട്ടോ. ഇപ്പം എച്ച് സി എൽക്ക് കോപ്പർ ഇട്ട് നോക്കുക, ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക? അപ്പം കോപ്പർ എച്ച് കോപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കോപ്പർ ഹൈഡ്രജന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. പക്ഷെ കൊടുക്കൂല, കാരണം ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഹൈഡ്രജൻ മുകളിലാണ് കേട്ടോ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ ഹൈഡ്രജനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക. അപ്പോൾ ഹൈഡ്രജൻ കോപ്പറിനാണ് ഇലക്ട്രോൺ കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ താഴെയുള്ള ഒരു മെറ്റലും എന്ത് ചെയ്യില്ല? ഹൈഡ്രജൻ്റെ താഴെ ഒരു മെറ്റലും ആസിഡിലിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവില്ല കേട്ടോ. അതാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് ഓൾ മെറ്റൽസ് എബോവ് ഹൈഡ്രജൻ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം അക്വസ് ആസിഡ്. ഓൾ മെറ്റൽ ബിലോ ഹൈഡ്രജൻ കനോട്ട് ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം എൻ അക്വസ് ആസിഡ്. ഹൈഡ്രജൻ്റെ താഴെ ഒരു മെറ്റലും ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് വരൂല. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ